ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് പനീർ മാംഗോ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാലിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പനീർ. സസ്യഭക്ഷണം കഴിക്കുന്നവർക്ക് ആവശ്യമായ പ്രോട്ടീൻ്റെ ഒന്നാന്തരം സ്രോതസ്സാണ് പനീർ. നോമ്പുകാലമായതിനാൽ എല്ലാവർക്കും ഈ ഡിഷ് വളരെ ഉപകാരപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ 9 അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പേശികൾക്കും വളരെ നല്ലതാണ് പനീർ. ഈ കാണുന്ന മാവ് ടെറസിൽ ചട്ടിയിൽ നട്ടിരിക്കുന്ന മാവാണ്. ഈ മാവിന് ഏകദേശം 6 വർഷം പഴക്കമുണ്ട്. ഇതിൽ നിന്നെടുത്ത മാങ്ങയാണ് മാംഗോ കറിക്ക് നമ്മളെടുക്കുന്നത്. 6 വർഷം മുമ്പ് ആഗ്രോയിൽ നിന്ന് മേടിച്ച തൈയാണ്. തൈ മേടിക്കുമ്പോൾ 375 രൂപയായിരുന്നു ഈ മാവിൻ്റെ തൈയുടെ വില. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാവുന്നതാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരുന്നാൽ മതി. ടെറസിൽ നമ്മൾ കുറേ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അച്ചായൻ 4 മാങ്ങ പറിച്ചെടുക്കുന്നുണ്ട്. 2 മാങ്ങ പഴുക്കാൻ നല്ല പാകമായതും 2 മാങ്ങ കറി വയ്ക്കാൻ പാകമായതുമാണ്. ഈ മാങ്ങ പഴുക്കുമ്പോൾ നല്ല മധുരമാണ്. 4 മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ മാംഗോ കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ 2 കവർ പനീറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നന്നായിട്ട് പനീർ ഉണ്ടാക്കാൻ പറ്റും. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ, തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ്. അരയ്ക്കാൻ പാകത്തിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. 2 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് അതിന് അരയ്ക്കാൻ ആവശ്യമുള്ളത്. നേരത്തെ എടുത്ത മാങ്ങ ഏകദേശം 1.5 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രയും നിങ്ങൾ എടുക്കുമ്പോൾ അത്ര എടുക്കരുത്, ഈ മാങ്ങയ്ക്ക് പുളി കുറവാണ്. 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും ടെറസിൽ ഉണ്ടായ ടൊമാറ്റോ ആണ്. അത് സാധാരണ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്ന മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പനീർ ഈ കാണുന്നത് പോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്തതാണ്. ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പൊടി, തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാണ്. ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. നേരത്തെ ഞാൻ കാണിച്ച ആ തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു, കറിവേപ്പില. അരപ്പ് നന്നായിട്ട് ചെറിയ ബൗളിലിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ഏറ്റവും ചെറിയ ബൗളുണ്ടല്ലോ, അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും ചെറിയുള്ളിയും ഉണക്കമുളകും ഒക്കെ മൂപ്പിച്ചെടുക്കാറുണ്ട്. ഇതിപ്പം ഇതിനകത്ത് അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും അതിലേക്ക് 2 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 2 ടീസ്പൂൺ മുളക് പൊടി, അതിനൊപ്പം കുറച്ച് ജീരകം കൂടെ ചേർക്കാം. ജീരകം ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ജീരകം ഇച്ചിരി ചേർത്ത് അത് നന്നായിട്ട് അരച്ചെടുത്ത് അരപ്പം നമ്മളിതിനകത്ത് ചേർത്തത്. ശരിക്കും ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നത്. കറിക്ക് കുറച്ച് കൊഴുപ്പും കിട്ടണമല്ലോ. ഇത് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്കിപ്പം പാകം അല്ലെങ്കിൽ ഏറ്റവും അവസാനം ചേർത്താൽ മതി. ഇപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്തു. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ശരീരത്തിലെ പേശികൾക്ക് വളരെ നല്ലതാണ് പനീർ കഴിക്കുന്നത്. പ്രമേഹം നിയന്ത്രിക്കും. രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ മാങ്ങ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും മാങ്ങ ചേർക്കേണ്ട. ഏകദേശം 1 മാങ്ങയുടെ പകുതി ചേർത്താൽ മതി. ഈ മാങ്ങയ്ക്ക് ഒട്ടും പുളിയില്ലാത്തതിനാലാണ് കൂടുതൽ ചേർത്തത്. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഏകദേശം 3-4 മിനിറ്റ് അടച്ചു വെച്ച് മാങ്ങ കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെക്കുന്നത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് മാങ്ങ വെന്ത ശേഷം ഏകദേശം 1¼ ഭാഗം വെന്ത ശേഷം നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത ശേഷം ഏകദേശം 2 മിനിറ്റ് മതിയാവും. ഒത്തിരി സമയം നമ്മൾ പനീർ വേവിച്ചാൽ അത് പൊടിയാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് ഗുണങ്ങൾ കൂടി പറയാം. നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും വളരെ നല്ലതാണ് പനീർ കഴിക്കുന്നത്. ഉയർന്ന തോതിൽ സിങ്ക് അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു.
അതുപോലെ B12 ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ്റെ കലവറയാണ് പനീർ എന്ന് പറയപ്പെടുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. തേങ്ങാപ്പാൽ അതുപോലെ 2 കപ്പ്, ഏകദേശം 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ കുറുകൽ ആ ചാറിൻ്റെ പാകത്തിന് ചേർക്കാം. 2 കപ്പോ 1.5 കപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം. തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ വലിയ തേങ്ങയാണെങ്കിൽ 1/2 മുറി തേങ്ങ എടുത്താൽ മതി. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങയുടെ പാലെടുക്കണം, എന്നാലേ അതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. കാൽഷ്യത്തിൻ്റെ ഉറവിടമാണ് പനീർ എന്ന് പറയപ്പെടുന്നു. B കോംപ്ലക്സ്, ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യവും തിളക്കവുമുള്ള ചർമ്മത്തിന് പനീർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് ഈ മാംഗോ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ പനീർ മാങ്ങാ കറി തയ്യാറായി വരുന്നുണ്ട്. ഇനി നമുക്ക് പനീർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വീഡിയോ തീരുന്നതിന് മുമ്പ് പറയാൻ പറ്റുവാണെങ്കിൽ അതും കൂടി പറഞ്ഞു തരാം. പനീർ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് പറയാം. ഫുൾ ക്രീമിൻ്റെ പാല് 1 ലിറ്റർ എടുക്കണം. വലിയ 1 നാരങ്ങയുടെ നീര് വേണം. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങ എടുക്കണം. ഇതിപ്പോൾ പനീർ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. അത് വീഡിയോ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷമുള്ള ചിത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു പാനടുപ്പിൽ വെച്ച് 1 ലിറ്റർ പാൽ ചൂടാക്കി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാല് പിരിഞ്ഞ് നമുക്ക് പനീറായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ പനീർ ഒരു വെള്ള തുണിയിൽ നന്നായിട്ട് അരിച്ച് അതിന് വെള്ളം ജലാംശം മാറ്റിയിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി ആ തുണിയുടെ മുകളിൽ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കുക. 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അടിപൊളി പനീർ നമുക്ക് റെഡിയായി കിട്ടും. പനീർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ചപ്പാത്തി, അപ്പം, പൊറോട്ട, ബ്രെഡ് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് ഈ പനീർ മാംഗോ കറി. ഞാനിവിടെ ഇടിയപ്പത്തിനാണ് മാംഗോ കറി എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.